കർത്താവേ നീ അനുഗ്രഹിക്കേണമേ, പരിശുദ്ധ മാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ മുറിവുകൾ എന്നിലേകണേ. വൈരികൾ തിങ്ങി വരുന്നെൻ്റെ ചുറ്റിലും ഘോരമോരഗർജനങ്ങൾ, ഭാഗിച്ചെടുത്തെൻ്റെ വസ്ത്രങ്ങളെല്ലാം പാപികൾ വൈരികൾ. നാഥാവിശുദ്ധീതൻ തൂവെള്ള വസ്ത്രങ്ങൾ കനിവാർന്നു ചാർത്തേണു മിന്നിൽ. എത്തിവിലാപയാത്ര കാൽവരി കുന്നിൻ മുകൾ പരപ്പിൽ, നാഥൻ്റെ വസ്ത്രമെല്ലാം ശത്രുക്കൾ ഒന്നായുരിഞ്ഞു നീക്കി. 10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങേ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്തായിൽ ഈശോ എത്തുകയാണ്. നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ മരിക്കാൻ പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഈശോയ്ക്ക് അവർ മീറ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈശോ അത് കഴിക്കുന്നില്ല. പെസഹാരാത്രി ഭക്ഷണം കഴിച്ചതാണ് ഈശോ. പിന്നീട് മരിക്കുന്ന സമയം വരെയും ഈശോ ഒന്നും തന്നെ കഴിക്കുന്നില്ല. ശേഷം അവർ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ഈശോയുടെ വസ്ത്രങ്ങൾ ആ സമൂഹത്തിൻ്റെ അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് വലിച്ചു ഊരുകയാണ്. എന്നിട്ട് ഈശോയുടെ മേലങ്കിക്ക് വേണ്ടിയിട്ട് അവർ ചിട്ടിയിട്ടു. നമ്മളുടെ പാപങ്ങൾ നിമിത്തം ഈശോ അനുഭവിക്കേണ്ടി വന്ന ഓരോ വേദനയെയും കുറിച്ച് നമുക്ക് ഈ നിമിഷം ഓർക്കാം. പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാനസാന്തരത്തിനായിട്ട് നമുക്ക് ശ്രമിക്കാം. പാപത്തിൽ കഴിയുന്ന ഈ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.